നല്ല ടോട്ടൽ പാക്കേജ് ആണ്. പുതിയ ഹീറോ സൂപ്പർ ആയിട്ട് പടം നന്നായിട്ടുണ്ട്. നമ്മളെ ആദർശിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, നല്ല പാട്ടുണ്ടാവും. പിന്നെ ആളെ പടങ്ങൾ തന്നെ നമുക്കറിയില്ല, 2015 മുതൽ അമരഭ്രാന്തനൊക്കെ മുതൽ ആളറിയാം ആളൊരു പൾസ് എങ്ങനെയെന്നുള്ളത്. പിന്നെ ആളെ ഓഡിയൻസിനറിയാം, എന്തായാലും ഓഡിയൻസൊക്കെ ആളെ പടങ്ങൾ കാണാൻ വരുമ്പോൾ എന്തായാലും അത് ലാഭം തന്നെ ആയിരിക്കും. കാരണം ആൾക്കറിയാം സാധാരണക്കാരെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഫാമിലി ഓഡിയൻസ് എങ്ങനെ തിയേറ്ററിൽ വരേണ്ടത് എന്നുള്ളത് ആൾക്കാരെ അത് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ആളെ നായകന ആൾ പുതിയതാണെങ്കിലും പക്ഷെ അത് മേക്കിംഗ് ലെവലായതുകൊണ്ട് അത് പുതിയതായി തോന്നുന്നില്ല. അത്യാവശ്യം വർക്കൗട്ടായിട്ടുണ്ട്, നല്ല സിനിമയിൽ അത്യാവശ്യം നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്നു. ജോണറ് അങ്ങനെ ഒരു ഫോക്കസ് ആയിട്ടുള്ള ജോണർ പറയല്ല, കുറച്ച് തമാശകൾ, നല്ല പാട്ടുകൾ, പിന്നെ അത്യാവശ്യം നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ചേരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു പടം കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം. അതിലായിട്ട് നല്ല പടമായിരുന്നു. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അർജുൻ്റെയും പിന്നെ നമ്മുടെ അഭികടമാനും ദേവു എന്തായാലും കളിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ചേട്ടാ, ഒരു സെക്കൻഡ് ചേട്ടാ, പോലെ ചേട്ടാ, ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ഓഡിയൻസിനോട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്? സന്തോഷമുണ്ട് കാണാൻ പറ്റിയത് എല്ലാരും കൂടെ. എല്ലാരും തിയേറ്ററിൽ പോയി കാണാ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കോമ്പോന്റെ സെറ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ? ടീമിന്റെ കൂടെ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. മൂവി തിയേറ്ററിൽ നല്ല ടെൻഷനും കുറച്ചുകൂടി കൂടി, പക്ഷെ പരിപാടി ഒക്കെയാണ്, വർക്കായിട്ട് എല്ലാരും തിയേറ്ററിൽ പോയി കാണാം. ഓഡിയൻസ് ഒക്കെ നല്ല റെസ്പോൺസ്, മലയാള സിനിമയ്ക്ക് പുതിയൊരു നായകൻ എന്ന് പറഞ്ഞാൽ എല്ലാരും ഏറ്റെടുത്തു. അപ്പൊ എന്താ തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ട്. ഇനി എങ്ങോട്ട് തുടർന്നും പ്രതീക്ഷിക്കാമോ? എന്താണ് ക്രൈം ത്രില്ലർ ആണോ? എങ്ങനെയുണ്ട് ത്രില്ലർ അടിപ്പിച്ച്? ഏത് ജോണറായിട്ട് പടം പോണത്? കണ്ടു നോക്കും, ഫാമിലി ആയിട്ട് വന്ന് കാണണം എല്ലാരും. സംസാരിക്കാൻ അറിയില്ല, പക്ഷെ കണ്ടപ്പോ തൊട്ടേ മനസ്സിലൊരു സന്തോഷം ഉണ്ടായി കാണുമ്പോ. പ്രത്യേകിച്ച് നമ്മുടെ ആദർശിക്കാട് സിനിമയാണല്ലോ, അപ്പൊ അത് പ്രതീക്ഷിച്ച് തന്നെയാണ് വന്നത്. സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒരു സോങ് വന്ന് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചില്ല. മീൻസ് ഇൻട്രൊഡക്ഷൻ എല്ലാം സംഭവം ആൾക്കാരെല്ലാവരുടെയും പേരെല്ലാം എഴുതി കാണിക്കുന്ന ഒരു പാട്ടിലൂടെയാണ്. സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു വിഷയം തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, മൂവി ആ കുട്ടി എല്ലാവരും നല്ല രീതിക്ക് അഭിനയിച്ചു. ആ ചെക്കൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെയാണ്. ഇനിയും മുന്നോട്ട് നല്ല വർക്ക് ആ ചെക്കനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ കോമഡി എൻ്റർടൈൻമെൻ്റ് എല്ലാ സംഭവവും ഉണ്ട്, എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്ന് റിയാസൊക്കെ വന്നപ്പോൾ ഭയങ്കര രസമുണ്ടായി. അപ്പോൾ തിയേറ്ററിൽ ക്ലാപ്സും ഒക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷം. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ കാണണം. ഇത് കംപ്ലീറ്റ് എൻ്റർടൈനറാണ്. എന്തായാലും ഇത് തിയേറ്ററിൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മറക്കാവും, തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഞാൻ പടം കണ്ടിട്ട് ഞാൻ പറയാം. പറഞ്ഞോ ആ ഏതാത്ത കൊച്ചിക്കാരൻ ഞാനാണ്. ആയിക്കോട്ടെ, അതിന് ഞാനെന്തുണ്ട്? ഏത് മട്ടഞ്ചേരി? ഞാനെന്താണ് കൊച്ചിന്ന് പറഞ്ഞ തൃപ്പൂണിത്തറയിൽ ആക്കിയത്, അന്ന് കൊച്ചിന്ന് പറഞ്ഞ മട്ടഞ്ചേരിയാണ്. ചേട്ടാ ഇതൊക്കെ നീ എടുക്കാൻ വന്നതല്ല കൊച്ചിയുടെ സെൻസസ് എടുക്കാൻ വന്നതല്ല, ഞാൻ പടം കാണാൻ വന്നാ. കുഴപ്പമില്ല ചേട്ടാ, ആയിക്കോട്ടെ. Oh,
പടം എന്തായാലും, അതായത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അങ്ങനെ വേണം പറയാം. അതായത് സെക്കൻഡ് ഹാഫ് ഒക്കെ ഇപ്പൊ റിയാസ് ഖാൻ ക്ലൈമാക്സ്, സെക്കൻഡ് ഹാഫ് അല്ല ക്ലൈമാക്സ് ആയി റിയാസ് ഖാൻ ഇതിൽ അടിച്ചു കയറി വന്നിട്ട് പടം എന്തായാലും, അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. ഞാൻ കോമഡി കുറച്ച് പ്രതീക്ഷിച്ചു, അതായത് റാഫി ആദർശി കൂട്ടുകെട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ കോമഡിയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ കോമഡി അല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം.